ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് കുഴിവേലിപ്പടിയിൽ നിൽക്കുന്ന മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 400 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടി എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുന്നതിനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലും സ്ട്രോങ്ങിലും പണിയുന്നതിനു വേണ്ടിയും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കരുത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ അകലെയായി നിൽക്കുന്ന കുഴിവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കാക്കനാട് കുഴിവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലം. ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും എടപ്പള്ളി ലുലു മാളിലേക്ക് നമുക്ക് 8 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ ഇവിടെ നിന്നും നമുക്ക് എറണാകുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയാണ് കുഴിവേലിപ്പടി എന്ന് പറയുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും വാട്ടർ കണക്ഷൻ കിണറുവെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് കുഴിവേലിപ്പടി എന്ന് പറയുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് കുഴിവേലിപ്പടി. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് കാണാം. നല്ലൊരു സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ മനോഹരമായ ഒരു വലിയ SUV മോഡലുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് നാച്ചുറൽ ഗാർഡൻ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ആ ഒരു സൈഡിൽ തന്നെയായിട്ട് നമുക്ക് വാട്ടർ കണക്ഷനും വരുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു ഗാർഡൻ ചെയ്തിരിക്കുന്നതിൻ്റെ മൂലയിൽ വടക്ക് കിഴക്ക് മൂലയിലായിട്ടാണ് കിണറിൻ്റെ സ്ഥാനവും വരുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ എല്ലാ സൈഡിലും അതിൻ്റെ സെറ്റ്ബാക്ക് ഇട്ടിട്ടുള്ള രീതിയിലാണ് വീട് പണിതിട്ടുള്ളത്. 100% ഒറിജിനൽ ലാൻഡിൽ നിൽക്കുന്ന ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ്. ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് നല്ല ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ GA പൈപ്പിലും ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു എലിവേഷൻ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നേരെ തിരിച്ച് വീടിൻ്റെ മുൻഭാഗത്ത് എത്തി നിൽക്കുമ്പോൾ അവിടെ നല്ല മനോഹരമായ ഇൻ്റർലോക്ക് കട്ട വിരിച്ചിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ മുന്നിൽ 4 മീറ്ററോളം വീതി വരുന്ന ടാറിംഗ് റോഡാണ് ഫ്രണ്ട് ഭാഗത്തായിട്ട് വരുന്നത്. ചുറ്റിലും നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാം, ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറിൽ വരുന്ന ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഭിത്തികളിൽ പോലും നമുക്ക് നാച്ചുറൽ സ്റ്റോൺ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഡോറിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഡോർ വരുന്നത് മഹാഗണിയിൽ ചെയ്തിട്ടുള്ള ഡോറാണ്. സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ്. വീടിൻ്റെ ഡോറിൻ്റെ ദർശനം വടക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അതിൽ നമുക്ക് കാണാം നല്ല മനോഹരമായ രണ്ട് സൈഡിലും വിൻഡോസ് എല്ലാം കൊടുത്ത് അവിടെ ബ്ലൈൻഡ്സ് കർട്ടൻ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൻ്റെ ഒരു ഭിത്തിയിലായിട്ട് TV യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ള ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൻ്റെ മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഐവറി കളറിൽ വരുന്ന ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ കാണുന്ന TV യൂണിറ്റ് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വാൾപേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് പോകേണ്ടത് നേരെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന ഒരു ഏരിയയിലാണ്. അത് ഒരു ഒതുങ്ങി ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്പേസ് ഡൈനിങ് ഏരിയയ്ക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ പോകുമ്പോൾ നല്ല മനോഹരമായ ഷെൽഫുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം. ഈ ഒരു ഏരിയയിലാണ് ഡൈനിങ് ടേബിൾ വരുന്നത്. ഡൈനിങ് ടേബിൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ് നമുക്ക് ഇത് സെയിലിന് ഇട്ടിട്ടുള്ളത്. 4 ചെയർ ഇട്ടിരിക്കാവുന്ന ഒരു സ്പേസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നും നേരെ കിച്ചണിലേക്കാണ് കണക്ഷൻ വരുന്നത്. ഓപ്പൺ കിച്ചണാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ഡിസൈനോടുകൂടി തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള കിച്ചൻ്റെ ഒരു ഏരിയയിൽ നമുക്ക് അവിടെയും സീലിംഗ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഡാർക്ക് ബ്ലൂവും വൈറ്റ് കളറും മിക്സ് ചെയ്ത് വരുന്ന ഒരു കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ തന്നെ ചെയ്ത കബോർഡ് വർക്കും നമുക്ക് കാണാം. ഒരു ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി അടപ്പിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്കായിട്ടാണ്. നല്ല രീതിയിൽ തന്നെ ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ചിമ്മിനി നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. കിച്ചന്റെ ഭാഗത്ത് നിന്ന് നേരെ നോക്കുമ്പോൾ വാഷ് ബേസിൻ യൂണിറ്റ് കാണാം. ഇനി കിച്ചന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ എല്ലാം പുറത്തു വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വാഷ് ബേസിൻ യൂണിറ്റിന്റെ ഏരിയയിലേക്ക് പോകാം. മനോഹരമായ സ്റ്റൈലിൽ തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ്. വിൻഡോസിലെല്ലാം നമുക്ക് ബ്ലൈൻഡ്സ് കർട്ടൻ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ യൂണിറ്റ് നമുക്ക് കാണാം. നല്ല മിററും എൽ ഇ ഡി ബൾബുകളെല്ലാം എടുത്ത് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള വാഷ് ബേസിൻ യൂണിറ്റിന്റെ മുകളിൽ വൈറ്റ് സിങ്കിൽ വരുന്ന ഗ്രാനൈറ്റ് ടോപ്പിൽ ചെയ്തിട്ടുള്ള വാഷ് ബേസിൻ യൂണിറ്റാണ് കാണുന്നത്. ഇനി നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂമുമാണ്. സ്റ്റെയറിന്റെ അടിയിലും നമുക്ക് ഇൻവെർട്ടർ എന്നുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴത്തെ ബെഡ്റൂമിലേക്ക് പോകാം. മനോഹരമായ വലിപ്പമുള്ളൊരു ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് 15 നീളവും 12 വീതിയും വരുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് താഴത്തെ ഫ്ലോറിൽ കിട്ടുന്നത്. രണ്ട് സൈഡിലും വിൻഡോസ് ഉള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന് മൾട്ടിവുഡിൽ തന്നെ ചെയ്ത കബോർഡ് വർക്കുകളും സീലിംഗ് വർക്കുകളും കാണാം. ഈ കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ളൊരു ബാത്റൂമും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ബാത്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മനോഹരമായ ഡിസൈനോട് കൂടി തന്നെ ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സും സാനിറ്ററീസും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കോർണറിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് ക്ലോസറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലെ ഫ്ലോറിലേക്ക് പോകാം. മുകളിലെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് സ്റ്റെപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. മനോഹരമായ ലെപ്പോത്ര ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെപ്പിൻ്റെ സ്റ്റെയറിൽ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള സ്റ്റെപ്പിൻ്റെ ഈ ഒരു സൈഡിൽ വലിപ്പമുള്ളൊരു ലാൻഡിംഗ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെ ഫ്ലോറിൽ എത്തി നിൽക്കുകയാണ്. മുകളിലെ ഫ്ലോറിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ളൊരു ഹോള് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് രണ്ട് ബെഡ്റൂമിലേക്കും നമുക്ക് കടക്കാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിലും സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം. ഈ ഒരു സൈഡിലാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതിന് ഏകദേശം 14 നീളവും 11.5 വീതിയും വരുന്ന ഒരു ബെഡ്റൂം ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. രണ്ട് സൈഡിലും വിൻഡോ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സും സാനിറ്ററീസും മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈലും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു ബാത്റൂം കാണാം. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു സൈഡിലായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിന് ഏകദേശം 12 വീതി നീളവും 11 വീതിയും വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിനും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടല്ല വരുന്നത്. ബാത്റൂം ജസ്റ്റ് ഡോറിനോട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെയാണ്. വാസ്തു കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബാത്റൂം അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നല്ല നീളത്തിൽ തന്നെ ബാത്റൂം ഇവിടെയും കിട്ടുന്നുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നും കൂടിയും കണ്ണോടിക്കാം. 1600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമിൻ്റെ വീടാണ് നമ്മൾ കണ്ടത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്.